നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് ഒട്ടും ഒരു എന്താ പറയുക, ഒരു അറിയാത്ത കാര്യമില്ല, പക്ഷേ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എന്നാലും പലവരും ചെന്ന് പെടാറുള്ള ഒരു കേസാണ്. അപ്പോൾ ബാങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ SMS ബാങ്ക് ശ്രമിക്കാറുണ്ട്. ഇപ്പം RBI ഭാഗത്ത് നിന്ന് ഒത്തിരി ഇൻഫോർമേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയാറുണ്ട്, ഒരിക്കലും ഒരു നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കണതിൻ്റെ OTP നമ്പർ ചോദിച്ചിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് കൊടുക്കരുത്. ബാങ്കിൽ നിന്ന് ആരും വിളിക്കാറില്ല, വിളിക്കുന്നതെല്ലാവരും ഫ്രോഡായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഇൻഫോർമേഷനാണ്. എസ്പെഷ്യലി ഒരു ഫിനാൻസ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നോൺ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അറിയുന്നതാണ്. ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിട്ട് എടുക്കണം. ഇത് ഈ ഒരു ഇൻഫോർമേഷൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന എല്ലാവരും, ഈ കൂട്ടത്തിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പറയും കമൻറ്റിൽ നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെന്നുള്ളത്. ഇനി അതല്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തണവർക്ക് അത്രയധികം ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ നടന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വയ്ക്കുന്ന എൻ്റെ ഒരു ടീം മെമ്പർ, അവർക്ക് അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ നോളജ് ഉള്ള ആളുകളാണ്. അവർക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. കാരണം ഒരാൾ വിളിക്കുന്നു, ഒരു വളരെ പ്രൊഫഷണലായിട്ട് വളരെ മാന്യമായിട്ട് അവരെ വിളിക്കുന്നു, അവരോട് പറയുന്നു നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡില്ലേ, നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ബാങ്കിൻ്റെ പേര് പറഞ്ഞില്ല, അവിടെ നിന്നാണ് വിളിക്കുന്നത്, അവരുടെ ഹെൽപ് ഡെസ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് റിവാർഡ് പോയിൻ്റ് വന്നിട്ടുണ്ട്, അത് റിഡീം ചെയ്യണമെങ്കിൽ ബാങ്കിലേക്ക് ക്യാഷ് ബാക്ക് ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കോൾ വരുന്നത്. വളരെ പ്രൊഫഷണലായിട്ട്, വളരെ മാന്യമായിട്ട് അവർക്ക് ഈ കോള് കിട്ടി. അപ്പോൾ ഇവർ പെട്ടെന്ന് വിശ്വസിച്ച്, അവർക്കും അറിയാം ഇത്തരം ഫ്രോഡുകൾ നടക്കുന്നത്, പക്ഷേ ആ ഒരു ദുർബല നിമിഷത്തിൽ ആ ഒരു പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും പെട്ടെന്ന് കണ്ണ് ഒന്ന് ചിമ്മി. അപ്പോൾ ഒരു 19,000 രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അവർ നോക്കിയപ്പോൾ ഇവരോട് നിങ്ങൾക്ക് ഒരു നമ്മൾ ഇത് റിഡീം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു OTP നമ്പർ SMS ആയിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ നിങ്ങളുടെ റിഡംഷനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ബ്രാഞ്ച് ഡീറ്റെയിൽസ് ഇതെല്ലാവരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഒരു ഡീറ്റെയിൽസ് കിട്ടിയ പറഞ്ഞാൽ എല്ലാവരും കറക്റ്റാണല്ലോ. അപ്പോൾ ഇവരും വിചാരിച്ച് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ സംസാര രീതിയും എല്ലാവരും കണ്ടപ്പോൾ ഇവർ എന്തോ ആ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങോട്ട് വിശ്വസിച്ച് പോയി. അങ്ങനെ അവർ ആ OTP നമ്പർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നേക്കണം നിങ്ങളുടെ അടുത്ത്, ഭാഗ്യത്തിന് ആ കുട്ടിയുടെ അടുത്ത് ബാങ്ക് ബാലൻസ് ആയിട്ട് ഈ പറഞ്ഞ 19,000 രൂപ ഉണ്ടായില്ല, 18,000 രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു SMS കിട്ടി, ഇങ്ങനെ ഈ പൈസ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ഇത്രയും വന്നിട്ടുണ്ട്, പക്ഷേ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ഉള്ളതിൻ്റെ പേരിൽ ഈ പൈസ ഡിഡക്റ്റായി പോയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആണ് അവർക്ക് മനസ്സിലായത് ഇത് പൈസ ഇങ്ങോട്ട് തരാനല്ല, പൈസ അങ്ങോട്ട് നമ്മുടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു മെസ്സേജായിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ ഒരു കേസ് നോക്കിയപ്പോൾ ഇവർ ഒന്ന് നോക്കി എങ്ങനെ എൻ്റെ ഈ ഓൺലൈൻ ഡീറ്റെയിൽസ് മറ്റുള്ളവർ കിട്ടിയെന്നുള്ളത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അവർ, ഞാൻ ഏത് സ്ഥാപനം എന്ന് പറയുന്നില്ല, അവർ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നേരിട്ട് ആ എയർടെല്ലോ വോഡാഫോണിലോ പോയി ചെയ്യാതെ അവർ വേറൊരു വാലറ്റ് മുഖേനയാണ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. കാരണം ആ വാലറ്റിൽ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഡിസ്കൗണ്ട് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ കൂപ്പൺ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ആ വാലറ്റിൽ കൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ ഇൻഫോർമേഷൻസ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇൻഫോർമേഷൻ ലീക്കായി പോയത്. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ ഈ ഓരോ അഗ്രിഗേറ്റേഴ്സിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് അത്ര വലിയ സേഫ്റ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ സ്ഥാപനങ്ങളായിട്ട് ഡയറക്റ്റ്ലി മൊബൈൽ ബില്ലാണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഇൻഫോർമേഷൻ നമ്മൾ എവിടെയെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആവുക, ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമ്മുടെ OTP ഇൻഫോർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ CVV നമ്പർ ഇതൊന്നും കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇക്കാര്യത്തിൽ ഈ 19,000 രൂപയുടെ OTP നമ്പർ അയച്ച ടൈമിൽ ഈ കുട്ടിയുടെ അടുത്ത് ഈ 19,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ പൈസ അവരിൽ നിന്ന് പോയേനെ. ഈ കുട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു മാസം ശമ്പളമായിരിക്കാം. അതൊരു വലിയൊരു എമൗണ്ടാണ് ആ കുട്ടീനെ സംബന്ധിച്ച് പറഞ്ഞാൽ. ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ,
ഒരിക്കലും നമ്മൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും അറിയുന്നതിന് ഒ ടി പി ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള പക്ഷേ ഈ കുട്ടിക്ക് അറിയായിരുന്നു. പക്ഷേ ആ സമയത്ത് 19,000 രൂപ വളരെ വിശ്വസിക്കാവുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അവർ അറിയാതെ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ തയ്യാറാവുകയും ഒരു ചെറിയ ഒരു ദൈവാനുഗ്രഹമുള്ള എൻ്റെ പേരിൽ ഒരു ചെറിയ രീതിയിൽ അവർ എസ്കേപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ മെസ്സേജ് കാണുന്നവരെല്ലാവരും ഇനി മേലാൽ നിങ്ങളുടെ ഓൺലൈൻ ഇൻഫർമേഷൻസ് ഇപ്പോൾ ഇന്ന വാലറ്റിൽ മെമ്പറായി കഴിഞ്ഞാൽ 100 രൂപയുടെ കൂപ്പൺ കിട്ടും, അതിൻ്റെ പേരിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തയ്യാറാവാണ്ടിരിക്കുക. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒന്നും നമുക്ക് എപ്പോഴും ഫ്രീ ആവണമെന്നില്ല, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. തട്ടിപ്പുണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പൈസ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ ഒ ടി പി നമ്പർ, നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ്, ഇതൊന്നും ആർക്കും എന്ത് കാരണവശാലും കൊടുക്കാതിരിക്കുക. അത് നിങ്ങളുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു. ബി സേഫ് ആൻഡ് നമ്മുടെ പണി നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പണവുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്പറിൽ വിളിക്കുക. വാട്സപ്പ് കഴിയാവുന്നതും ഒഴിവാക്കുക, കാരണം കുറേ വാട്സപ്പായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചില ടൈമിൽ ഡിലേ വരുന്നുണ്ട് നമ്മൾ ഉത്തരം കൊടുക്കുന്നതിൽ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു.